സെലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഇതാ ഇവിടെ 2 കപ്പ് കൈമ റൈസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയ ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് ഞാൻ മാറ്റി വെക്കാണ്. പിന്നെ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തത് ദേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിക്കന്റെ ആ ഒരു സൈസിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നല്ല ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല ഒരു പരുവത്തിലാവുന്നത്. അപ്പൊ ഈ നാരങ്ങാ നീരും ഒക്കെ പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ട് മസാലകൾ എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇതുപോലെ മസാലയൊന്നും പുരട്ടിയിട്ട് ഞാനൊരു 15-20 മിനിറ്റോളം ഇത് മാറ്റി വെക്കാണ്. അപ്പൊ ഞാൻ റൈസ് കുക്കറിലാണ് നെയ്ച്ചോറ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ റൈസ് കുക്കർ ഒന്ന് ഹീറ്റാക്കി എടുക്കും കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സംഭവം. അപ്പൊ അതൊന്ന് ചൂടായ ശേഷം ആണ് ഞാൻ ഇതിലേക്ക് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ആ നെയ്യ് ഒന്ന് ഈ ചൂടിൽ കിടന്നൊന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പൊ എളുപ്പം തയ്യാറാക്കി എടുക്കുക റൈസ് കുക്കറാകുമ്പോൾ. പിന്നെ ഞാനിവിടെ 1/2 സവാളയും 1-3 പച്ചമുളക് കുറച്ച് ഗ്രാമ്പൂവും പട്ടയും അതുപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇട്ട് കൊടുത്ത ശേഷം അപ്പൊ ജസ്റ്റ് ചൂടാകുന്നതിന് മുമ്പ് ഞാൻ ഇട്ട് കൊടുത്തു പോയി കേട്ടോ, കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണുണ്ട്. എന്നിട്ട് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഞാനിപ്പൊ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് അവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാന് അടപ്പൊന്ന് ഇളക്കി മാറ്റി കണ്ടോ, ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ലാസ്റ്റാണ് ഞാന് 1 ടീസ്പൂണോളം വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം, ഫെന്നൽസ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇടുമ്പോഴാണ് നെയ്ച്ചോറിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പലരും ഞാൻ ഇതുപോലെ ഇതിനു മുൻപ് നെയ്ച്ചോറ് വെച്ച് കാണിക്കുമ്പോഴേക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൽ പെരിഞ്ജീരകത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ. അതൊക്കെ ഇടുമ്പോഴാണ് ടേസ്റ്റ്. അപ്പൊ പ്രഷർ കുക്കറിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ നമ്മള് റെഡിയാക്കി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ദേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കുക്കറിന്റെ വലിപ്പത്തിനനുസരിച്ച് 1 ബാച്ചായിട്ടോ 2 ബാച്ചായിട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഒരു സൈഡ് റെഡി ആവുമ്പോ നമ്മള് ഒന്ന് മറച്ചു വെച്ചു കൊടുക്കും. ഒരുപാട് ഓയിൽ ഒഴിച്ച് നമ്മൾ ഇപ്പൊ ഇത് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഈ ഇതുപോലെ കണക്കിന് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഇതിനിടയിൽ ദേ നമ്മളുടെ ഈ അണ്ടിപ്പരിവ് കിസ്മിസ് എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വരണം. അപ്പൊ ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കാണ്. ഇപ്പൊ കറക്റ്റ് പരുവാണ് ഉള്ളത്. ഞാനിവിടെ 2 കപ്പ് റൈസിന് 3 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും മാത്രം മതിയാവും. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കും. തിള വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പൊ അതാ നമ്മളുടെ ചിക്കൻ ഒരു സൈഡ് റെഡിയായപ്പോഴേക്ക് ഞാനൊന്ന് മറച്ചു വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലാണ് നമ്മൾ ഇനി കറി തയ്യാറാക്കുന്നത്. അപ്പം ആവശ്യത്തിന് മാത്രം ഓയിൽ ഒഴിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പൊ അതാ ഇതൊന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റുവാണ്. ഇപ്പൊ 2-ാമത്തെ ബാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സുൽത്താൻ ഇന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ലഞ്ചിന്റെ ടൈം ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് എങ്കിൽ പിന്നെ സുൽത്താന് ഇതുപോലെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ സുൽത്താൻ പറയുന്നുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ ചപ്പാത്തിയും ഇതൊക്കെ മതി എന്ന് പറഞ്ഞു. എന്നാലും അവര് പോവല്ലേ, അപ്പൊ എന്തെങ്കിലും വിശേഷിച്ച് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പൊ അതാ നമ്മളുടെ നെയ്ച്ചോറിന്റെ വെള്ളം തിളച്ചപ്പോഴേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിതേ ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ്. അപ്പൊ ഇത് അധികം ടൈമൊന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പൊ അതവിടെ ഇരുന്ന് കുക്കായിക്കോളും. അപ്പൊ അതാ ഇട്ട അരിയൊക്കെ ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഇടയ്ക്കൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാ നമ്മളുടെ ചിക്കൻ ഒരു സൈഡ് റെഡിയായപ്പോഴേക്ക് ഞാൻ വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അധികമായിട്ട് പിന്നെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. സെയിം ഓയിലിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദാ ഇതൊന്ന് ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരുന്നത്. നോർമലി ഇതിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാറില്ല കേട്ടോ, അത് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് സെറ്റായി റെഡി ആയിക്കോളും. അപ്പൊ അതാണ് റൈസ് കുക്കറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല്. അപ്പൊ ദാ നമ്മളുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇതിനുള്ളില് നമ്മൾ ഈ പൊരിച്ചതിന്റെ മസാല ഉണ്ടാവുമല്ലോ, ആ മസാലയും നമ്മൾ ഇതിൽ നിന്ന് മാക്സിമം മാറ്റാൻ നോക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ദാ ഇവിടെ ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആ സവാള ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാണ്. ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ എണ്ണ ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല, ഇതിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് അതും ചേർത്താണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 കൈപ്പിടി കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിവിടെ 2 തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് നല്ല രീതിയിൽ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പൊ ദാ ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ഒന്ന് ഉടച്ചെടുത്തതാണ്. അപ്പൊ ആ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്യാവശ്യം ചെറിയ പുളിയൊക്കെ ഉള്ള നല്ല ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പൊ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇല്ലേ, അപ്പൊ അത് ഫുള്ളായിട്ട് ആ മസാലയോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇട്ടു കൊടുത്ത ശേഷം ദാ ഇതുപോലെ നല്ലതുപോലെ ആ മസാലയും ചിക്കനും ഒക്കെ യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പൊ ദാ ഇതുപോലെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ കേട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിനിടയിൽ ഞാൻ ദാ നമ്മളുടെ റൈസ് കുക്കർ അടപ്പ് മാറ്റിയപ്പോഴേക്ക് ഇതാ നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇത് കൈമാ റൈസിൽ നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ കൈമാ റൈസിലാണോ അതല്ല നീളമുള്ള ബസ്മതി റൈസാണോ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ ഇഷ്ടം, അതും കൂടി ഒന്ന് പറയേട്ടാ. അപ്പൊ ഞാനത് അടച്ച് മാറ്റി വെക്കാണ്. അപ്പൊ സ്റ്റീം പോയ ശേഷം ഞാനത് ആ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഒറ്റ വിസിലേ കേട്ടിട്ടുള്ളൂ കണ്ടോ, കറക്റ്റ് പരുവത്തിന് നമ്മളുടെ ചിക്കൻ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തുടയോ ഒന്നും ചെയ്തിട്ടില്ല കണ്ടില്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള വിഭവങ്ങൾ എടുപടേന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ നെയ്ച്ചോറും ഇതുപോലെ ചിക്കൻ മസാല കറി എന്ന് തന്നെ പറയാം. പിന്നെ കൂട്ടത്തില് പപ്പടം കൂടി ഞാനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിക്കൻ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്താണ് ഇവിടെ അതിരൊക്കെ വെട്ടണത്? എല്ലാരും മുഴിയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ ഒരു വരമ്പൊക്കെ വരയ്ക്കില്ലേ, അത് ബാർബറും. ഇത് വേറെ പോൾ ബാർബറാ. ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞത് അതെന്ത ഒരു എന്റെ മുള്ള് പോലും ഇല്ല. ഈ മുള്ള് ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. തൊണ്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല ആഹാരം കഴിക്കും. ഇങ്ങനെ ഈ ഒരു ലൈനിൽ പിടിച്ചിട്ട് ഞാനിത് ഫിലിപ്പീനിൽ കണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരിങ്ങനെ ഒരു ഇത് പിച്ചാത്തി തന്നെ ഇങ്ങനെ ഒരു മോന പോലെ രണ്ട് ഇങ്ങനെ ക്രൂ ക്രൂ എന്ന് കളിച്ചു കഴിഞ്ഞതാ ഒറ്റ ചക്ക വെട്ടണത്. നമ്മള് യൂട്യൂബിലൊക്കെ പല മറ്റ് കൺട്രികളില് ചക്ക കട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചക്ക കട്ട് ചെയ്യാൻ പറ്റും എന്നറിയാം. അതുപോലത്തെ ചക്കയായിരിക്കണം പല ഞാനിപ്പോ പറഞ്ഞു തന്നത്. പല ടൈപ്പ് ചക്കയുണ്ട്. നമ്മൾ അന്നൊരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ഉണ്ട ചക്ക ഫിലിപ്പൈൻ ആൾക്കാരെ പോലെയും ജപ്പാൻ ആൾക്കാരെ പോലെയാണോ നമ്മൾ ഇരിക്കുന്നത്? അതുപോലത്തെ ചക്കകളുണ്ട് ഇവിടെ. അവരൊക്കെ ഇറക്കുമതി ചെയ്യും. ഇപ്പൊ ഫിലിപ്പൈൻ പെണ്ണെ കെട്ടിയതെങ്കിൽ നമുക്ക് ഫിലിപ്പൈൻ പോലത്തെ പിള്ളേരുണ്ട് എന്ന് പറഞ്ഞവര് തന്നെ. നീ ഇപ്പൊ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊന്നും കളയണ്ട, നമ്മുടെ ആൾക്കാർ കേക്കട്ടതൊക്കെ. നീ പറയണ പൊങ്കാലിടാ
ഇതിലൊക്കെ എന്ത് പൊങ്കാല ഇഷ്ടപ്പെട്ടോ നിനക്കിത്? ഇഷ്ടപ്പെടാത്ത ഒരാൾ കട്ട് ചെയ്ത് തരാം കഴിക്കാൻ. ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ക്രോപ്പ് ചെയ്യാൻ കിടക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾക്ക് രണ്ട് ചക്ക കൂടി അനിയത്തി എന്നെ കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പൊ അത് പഴുത്തിട്ടില്ല, പഴുക്കുമ്പോ കാണിച്ചു തരാം. അപ്പൊ എന്താ, നമ്മളുടെ സുൽത്താൻ യാത്ര തിരിക്കുകയാണ്. അപ്പം അവന് 7 മണിക്കാണ് ബസ്. അപ്പം നമ്മൾ അതിനു മുൻപ് ഇറങ്ങി, 6 മണിക്ക് തന്നെ ഇറങ്ങി, കാരണം പോണ വഴിയിൽ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് വേണം ബസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ശരിക്കും അവൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിട്ട് ഇതുപോലെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ സമാധാനിക്കും, ദൂരത്തെങ്ങും അല്ലല്ലോ, ബാംഗ്ലൂർ വരെ തന്നെ ആണല്ലോ. എന്നാലും എത്ര ഇതെന്ന് പറഞ്ഞാലും ഇനി ദൂരമായാലും അടുത്തായാലും പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നിന്നിട്ട് പോകുന്ന സമയം എല്ലാവർക്കും എന്നെ പോലെ തന്നെ ഒരു ഉത്കണ്ഠയായിരിക്കും അല്ലേ. മക്കളൊക്കെ നിന്നിട്ട് ഇതുപോലെയൊക്കെ യാത്രകളിലൊക്കെ പോകുമ്പോഴേക്ക്, പിന്നെ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളാണ്. അപ്പം പിന്നെ ഇതാ അവനെ ഇനിയിപ്പം നമ്മള് ബസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് പോവാണ്. അവൻ ട്രെയിനിലാണ് പോവാനിരുന്നത്. അപ്പം നാളെയാണ് അവൻ പോവേണ്ടിയിരുന്നത്. അപ്പൊ ഒരു ദിവസം മുന്നേ ആക്കി, അവൻ അവിടെ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നേരത്തെ എത്തണം എന്ന് ഫോൺ വന്നു. അതേ പ്രകാരമാണ് ഇപ്പൊ ഒരു ദിവസം നേരത്തെ പിന്നെ അവൻ ബസ്സില് ടിക്കറ്റൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് അങ്ങനെ ഇപ്പൊ ആ ബസ്സിലേക്ക് തന്നെയാണ് തിരിച്ച് പോകുന്നത്. അപ്പൊ ഇത് പലപ്പോഴും സുൽത്താൻ വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാ ഇപ്പോഴെപ്പോഴും കാണിക്കുന്നതെന്ന്. അപ്പൊ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും സുൽത്താനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. അപ്പൊ അവൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ അന്ന് കാണിച്ചിരുന്നില്ലേ, അവൻ ആദ്യമായിട്ടാണ് ട്രെയിനിലേക്ക് വന്നതെന്നൊക്കെ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് സുലു, ട്രെയിൻ യാത്രയാണോ ബസ് യാത്രയാണോ നല്ലതെന്ന് ചോദിച്ചപ്പോഴേക്ക് അവൻ പറഞ്ഞത് എന്താ വെച്ചാൽ ബസ്സാണ് നല്ലതെന്നാണ് പറയുന്നത് കേട്ടാ. എന്തോ ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സുൽത്താൻ കിട്ടിയിരിക്കുന്ന സീറ്റ്. അപ്പം സ്ലീപ്പറിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇപ്പോ ദേ സുൽത്താനെ യാത്രയാക്കി, അങ്ങനെ ദേ നമ്മളുടെ സുൽത്താൻ മടങ്ങി പോവാണ്. അപ്പൊ ബസ് നമ്മൾക്ക് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം എന്തോ വല്ലാതൊരു ഫീൽ അനുഭവപ്പെടും കേട്ടോ. അപ്പൊ സുൽത്താനെയൊക്കെ യാത്രയാക്കി മടങ്ങി വരുന്ന വഴിയിലാണ് ലൈവ് ഐസ്ക്രീം എന്നുള്ള ഒരു ബോർഡ് കണ്ടത്. അപ്പൊ അതെന്താണ്, ഞാൻ ട്രിവാൻഡ്രത്ത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അറിയാനാണ് ഞങ്ങൾ ആ ഷോപ്പിലേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് ഇത് മിസ്സസ് ഷാലിന്റെ ഷോപ്പാണ്. ഷാലിൻ എന്ന് പറയുമ്പം എന്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു സംരംഭം നടത്തുന്ന ഒരു വനിതാ സംരംഭകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ ഷാലിനെ അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഞാന് ഇങ്ങനെ അവിടെ അവിടെയായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ആർട്ടിക്കിൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്ക് ദേ ഷാലിൻ തന്നെയാണ് ദേ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ലൈവായിട്ട് ഇവിടെയൊക്കെ ആദ്യത്തെ സംരംഭമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കും ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്നേരം അന്വേഷിക്കാൻ മുതിർന്നില്ല. പിന്നെ നമുക്ക് അതിനുള്ള മാനസിക ഒരു സന്തോഷത്തിലും അല്ലായിരുന്നു എന്റെ ഒരു മനസ്സ്. ഇങ്ങനെ കണ്ടപ്പം എങ്കിൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഒന്ന് കയറിയെന്നേ ഉള്ളു കേട്ടോ. അപ്പൊ ദാ ഇതാണ് ഇത്. എന്തായാലും ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ ഈ എന്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു സംരംഭം ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറഞ്ഞ വിലയ്ക്ക് വീട്ടിൽ തന്നെ ഊണ് തയ്യാറാക്കി വേണ്ടവർക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഷാലിൻ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ആള് ചില്ലറക്കാരിയല്ല കേട്ടോ, ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സേവനം എന്നുള്ള ഒരു രീതിക്കാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും കൂടുതൽ ഷാലിനെ കുറിച്ച് എനിക്ക് അറിയാൻ വല്ലാതൊരു മോഹം തോന്നി. അപ്പൊ ഞാൻ ഇനി ഒരു അവസരത്തിൽ വന്ന് ഷാലിനെ പരിചയപ്പെടുത്തതാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.